ഞാൻ ഹെൽത്തിയും അതുപോലെ തന്നെ സ്വീറ്റും ആയിട്ടുള്ള നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെയുള്ള വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ഉപയോഗിച്ചുള്ളത്. നമുക്ക് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കാം, അതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമായിട്ട് എടുത്തത്, പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, ശരിക്കും വെന്തിട്ടുണ്ട്. ആവിയിൽ വച്ചിട്ടാണ് ഞാനത് വേവിച്ചെടുത്തത്. ഇനി നമുക്ക് അതിൻ്റെ നടുക്കുള്ള കറുത്ത നാരില്ലേ, അത് മാറ്റിക്കളയാം. അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് മാറ്റിക്കളയാം. കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ ഒട്ടും ഡൈജസ്റ്റ് ആവില്ല എന്ന് പറയുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും നാര് നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല മഷി പോലെയുള്ള പരുവത്തിലാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. കൈകൊണ്ട് പഴം ഉടച്ചെടുത്താലും മതി, അല്ലെങ്കിൽ കൈകൊണ്ട് ഇപ്പോൾ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഉടച്ചെടുക്കില്ലേ, അതുപോലെ ഉടച്ചെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് മഷി പോലെയുള്ള പരുവത്തിൽ അരഞ്ഞ് കിട്ടില്ല. ഇനി ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ഏലക്കായ ഇട്ട് കൊടുക്കാം, ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കരയ്ക്ക് വരെ നിങ്ങൾക്ക് പഞ്ചസാരയായാലും ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ നല്ല മഷി പോലുള്ള പരുവത്തിൽ ഇതേപോലെ നല്ല മഷി പോലെ ആയിട്ടുണ്ട്, അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരു ഒന്നര കപ്പ് 250 മുതൽ കപ്പ് അളവിൽ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാര ഇടുമ്പോൾ അതിന് അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ടേസ്റ്റിനനുസരിച്ച് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒട്ടും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ആ പഴത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് മിക്സായി കിട്ടിക്കോളും. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വേണമെങ്കിൽ അതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ. ഞാൻ കുറച്ച് ബട്ടറിൽ കുറച്ച് റൈസിൻസ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതോടുകൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, അതൊക്കെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ വറുത്ത് വച്ചിരുന്ന ഉണക്കമുന്തിരി ബട്ടറിൽ വറുത്ത് വെച്ചിരുന്നതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കിത് ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. നമുക്കത് ചെറിയ ഉരുളകളായിട്ട് മാറ്റിയെടുക്കാം. നമ്മളിത് ആവിയിൽ വച്ചിട്ടാണ്, നമ്മുടെ കൊഴുക്കട്ട ഒക്കെ വേവിക്കൂലേ, അതുപോലെ ആവിയിൽ വച്ചിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. വളരെ ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ അതേ ഇതുപോലെ നല്ല ഇത് ഇത്ര ഇതുപോലെ ഈ പാകത്തിൽ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ അതേ മുഴുവനായിട്ടും ഉരുട്ടിയെടുത്താൽ നമുക്കിനി അത് ആവിയിൽ വെച്ച് അപ്പച്ചെമ്പിൽ, അതായത് ഇഡലി ചെമ്പിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചിരുന്ന, ഇപ്പോൾ ഇഡലി ചെമ്പിലേക്കെല്ലാം മാറ്റിയിട്ടുണ്ട്. അടച്ചു കൊടുത്ത് വേവിക്കാം. അപ്പോൾ അതേ നമ്മുടെ സ്നാക്സ് റെഡിയായി. വളരെ ടേസ്റ്റി, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.